വന്നിട്ടുള്ളത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നൈറ്റ് മിക്സിയുടെ വലിയ ജാറിലേക്ക് 4 മണിക്കൂർ കുതിർത്ത് വെച്ച ഒരു ഗ്ലാസ് അരി കഴിക്കാണ്ട് ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. 4 ഏലക്ക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഇതിലേക്ക് 3 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിക്കാണ്ട് അത് ഒഴിച്ചു കൊടുക്കണ്ടേ. ചെറിയ ചെറിയ കട്ട് ഉണ്ടായെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിക്കാണ്ട് നന്നായി ഒന്ന് അരച്ചു കൊടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് മിക്സ് ആക്കി കണ്ട് ഒരു 1/2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണും വലിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായാലേ അതിലേക്ക് ഈ മാവ് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കണ്ട് ഒഴിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സിമ്മിലാക്കി കൊടുക്കുക. അങ്ങനെ 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ആക്കിയെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.